ഹലോ ഫ്രണ്ട്സ്, വണ്ടി മഹേന്ദ്ര സൈലോ ആണ്. സൈലോ D4 ആണ്, 2011 മോഡലാണ് വണ്ടി. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് എഞ്ചിൻ ഓയിൽ ലീക്ക് ആവുകയാണ്. ബാക്ക് സൈഡിൽ നിന്നാണ് കൂടുതൽ ലീക്ക് വന്നിട്ട് പുറത്തേക്ക് താഴത്തേക്ക് വീണു. ഒറ്റ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹെവി ആയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ കസ്റ്റമർ പറഞ്ഞ ഓയിൽ ഫിൽറ്ററിൻ്റെ ആ സൈഡിലാണ് വരുന്നത്. ഇനിയിപ്പോൾ കമ്പനി സർവീസ് ആയിരുന്നു, ഓയിൽ സർവീസൊക്കെ കമ്പനിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടെ എന്തെങ്കിലും ഓറിങ് ലീക്ക് ആണെന്നുള്ളതാണ് കസ്റ്റമർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒന്നും അല്ല ലീക്ക്, ലീക്ക് വാൾക്കവറെന്നാണ്. ലീക്ക് വാൾക്കവറിന്ന് ഹെവി ആയിട്ട് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വാൾക്കവർ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഏജ് കംപ്ലീറ്റ് അഴിച്ചാൽ തന്നെ ഈസി ആയിട്ട് അതിൻ്റെ ആ കവർ പുറത്തേക്ക് വരുള്ളൂ. എന്ന് വെച്ചാൽ മുകളിലൊരു ബ്രീത്തർ പിടിപ്പിക്കാനുള്ളൊരു ലെഗുമാരി ഒരു സാധനം വരുന്നുണ്ട്, അത് നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഫ്രണ്ട് ഏജിൽ നമ്മൾ ആ വൈപ്രാമിൻ്റെ കവർ കാര്യങ്ങൾ എല്ലാം മാറ്റിയാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ബാക്ക് സൈഡിൽ നിന്നാണ്, ഈ സൈഡിൽ നിന്നൊക്കെ ലീക്ക് ഉണ്ട്, പക്ഷേ ബാക്ക് സൈഡിൽ നിന്നാണ് ഹെവി ആയിട്ട് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതലും വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് ഉണ്ടല്ലോ, വാൾക്കവർ പാക്കിംഗ്. ഇത് നമ്മൾ ഫ്രഷായിട്ട് കയറ്റുമ്പോൾ ഇതിനൊരു കുഷൻ എഫക്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ വാൾക്കവറിൽ സെറ്റ് ചെയ്താലും കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വെളിയിലേക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്നവരും അത് അമർന്ന് നിൽക്കും. മനസ്സിലായോ? അമർന്ന് നിൽക്കുമ്പോൾ ലീക്ക് കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ കുറേ കാലം ഇങ്ങനെ ഓടി ഹീറ്റായി 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 ഈ സാധനം ഹാർഡാവും, ഹാർഡാവും ചെയ്യും. ഇവിടുത്തെ ബോൾട്ടുകളൊക്കെ ഒരു പൊടിക്ക് നൂലിക്ക് ലൂസായിട്ട് ഇത് ഇത്തിരി പൊങ്ങി ഗ്യാപ്പാവും. അത് അതിൽ കൂടെയാണ് കൂടുതലായിട്ട് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാക്കിംഗ് ഹാർഡാവുന്നത് കൊണ്ടാണ്. ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചുരുങ്ങും, ചൂടായ ഏതൊരു സാധനം ചുരുങ്ങും. അതുപോലെ ഇത് ചെറുതായിട്ട് ചുരുങ്ങും, പെട്ടെന്നൊന്നും ചുരുങ്ങില്ല. കാലക്രമേണ ഒരു 10,000-40,000 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ ഹീറ്റായി 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 ഇത് ഇത്തിരി ചുങ്ങുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഇത്തിരി കൂടുതലാവും. അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും ലീക്ക് വരുന്നത്. ഇത് ഇപ്പം നമ്മൾ അഴിക്കുമ്പോൾ പൊട്ടിയതാണ്, ശരിക്കും ഈ ഹാർഡായതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി വരുന്നത്. ഭയങ്കര ഹാർഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാൾക്കവർ മാറ്റണം, എന്നാൽ പാക്കിംഗ് മാറ്റണം, എന്നാലേ കറക്റ്റായിട്ട് ലീക്ക് നിൽക്കണം. അപ്പോൾ പാക്കിംഗ് വന്നിട്ടില്ല, ഒറിജിനൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഇങ്ങനെ വാൾക്കവർ പാക്കിംഗ് സീല് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെ ഇടാൻ നോക്കുക. ഒറിജിനൽ ഇട്ടാൽ തന്നെ അത് കറക്റ്റായിട്ട് സീലായിട്ട് നിൽക്കുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ പൊങ്ങി ഇവിടുത്തെ വന്ന് അവിടെ അഡ്ജസ്റ്റ് ആവില്ല, ഇവിടെ ചിരിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പേസ്റ്റൊക്കെ ഇട്ടിട്ട് കയറ്റേണ്ടി വരും. ഇങ്ങനെ ഇപ്പോൾ ഒറിജിനൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേസ്റ്റിൻ്റെ ആവശ്യമില്ല, വെച്ച് കയറ്റും കണ്ട് ടൈറ്റ് ചെയ്ത് വിട്ടാൽ മതി. അവിടെ എവിടെയും ലീക്ക് വരില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫിലിം കോട്ടിലുള്ള ഒരു പേസ്റ്റ് മാത്രം ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറിജിനൽ വരുന്നതിൽ ഏതിലും പേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കയറ്റാൻ കയറാം. അപ്പോൾ നമ്മളും ഇതിനകത്ത് പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. വാൾക്കവർ പാക്കിംഗ് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് സീലിട്ട് ഒന്ന് വാഷ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് സീലിട്ടും കൊണ്ട് കയറ്റി തന്നെയാണ്. നമ്മൾ കംപ്ലീറ്റും വാട്ടർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്സ് എത്തിയില്ല, പാർട്സ് വന്ന ഉടനെ നമുക്ക് പാക്കിംഗ് റീസെറ്റ് ചെയ്യാനാണ്. പാക്കിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. MM-ൻ്റെ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സ്മൂത്ത്നെസ് അതിനകത്ത് ഉണ്ടാവണം, മനസ്സിലായില്ല. അതിന് ഏകദേശം 690 രൂപ വരുന്നുണ്ട് റേറ്റ്. ഇതെന്തായാലും നമുക്കിത് അതിനകത്ത് കയറ്റാം. പേസ്റ്റോ കാര്യങ്ങളൊന്നും വേണ്ട, ഇതങ്ങനെ ഞാൻ കയറ്റിയിട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. നമ്മൾ പാക്കിംഗ് ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഡയറക്റ്റ് അതിനകത്ത് കയറ്റാൻ മതി. ഈ കവർ, ഈ മുകളിലൊരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഉള്ളത് കൊണ്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കവർ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചു. അപ്പം ഇനി ഈസി ആയിട്ട് നമുക്ക് കയറ്റാനും എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ സൈലോയിലെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വാൾക്കവർ പാക്കിംഗ് മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. എപ്പോഴും എഞ്ചിനിലോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ഓയിൽ ലീക്ക് ആണെങ്കിൽ ശരി, കൂളൻ്റ് ലീക്ക് ആണെങ്കിലും ശരി, പെട്ടെന്ന് തന്നെ അത് സൊല്യൂഷൻ കാണുക. എന്താണെന്ന് വെച്ചാൽ ചെറിയ ലീക്ക് പോയി വലിയ ലീക്കായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓയിലും പുറത്ത് ചാടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂളൻ്റ് മൊത്തം പുറത്ത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ എഞ്ചിൻ്റെ ലൈഫിനും ബാധിക്കും, അതുപോലെ എഞ്ചിൻ പണി വരാനും സാധ്യതയുണ്ട്.
അപ്പൊ ഏതൊരു ലീക്ക് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിൽ ഏതൊരു ലീക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അറസ്റ്റ് ചെയ്യുക, അത് കംപ്ലൈൻറ്റ് ശരിയാക്കുക. ഇതിൽ നമ്മൾ വാൾക്കാർ പാക്കിംഗ് ഇട്ടിട്ടുണ്ട്, അതും ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലിട്ട് ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം സ്റ്റാർട്ടിങ്ങിലിട്ട്, ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.